ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനാസ് ഡയറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു കെറ്റിലും ഷേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ചക്കയുടെ സീസണും കൂടിയാണ്. എല്ലായിടത്തും ഇപ്പോൾ ചക്ക ഉണ്ടാവും. ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഷേക്ക് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചക്കയാണ്. ഒന്നര കപ്പ് പാല് വേണം. നല്ല തണുത്ത പാലായിരിക്കണം. കട്ട പിടിച്ചിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഒരു 3-4 ഐസ് ക്യൂബ്സ്, പിന്നെ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ചക്കയുടെ മധുരവും ഓരോരുത്തരുടെ മധുരവും അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കുവാനായിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും അതുപോലെ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുക. കുറച്ച് പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന തണുത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഐസ് ക്യൂബ്സ് കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ചക്കയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വാനില എസൻസ് വേണേലും ചേർത്ത് കൊടുക്കാം. എനിക്ക് ചക്കയുടെ സ്മെല്ല് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എന്നത് തരികളില്ല, നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചക്ക ഷേക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചക്കയുടെ അരിഞ്ഞ പീസ് കൂടി ഇട്ട് കൊടുത്ത് വളരെ ഭംഗിയാക്കി നമുക്കെടുക്കാം. ഇപ്പം നമ്മളുടെ ചക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് കഴിച്ച് നോക്കാനായിട്ട് തന്നെ ഇത് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല സ്മെല്ലുമാണ്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ചക്ക കൊണ്ടുള്ള ഈ ഷേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.